ഗൂഢാലോചന കേസിൽ അറസ്റ്റിലായ സിദ്ദിഖ് കാപ്പനു വേണ്ടി വാദിച്ചിരുന്നവർ ഒടുവിൽ ബിജെപിക്ക് മുന്നിൽ മുട്ടുകുത്തി. സിദ്ദിഖ് കാപ്പന്റെ മോചനം ആവശ്യപ്പെട്ട നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് അനുകൂലികൾ കോഴിക്കോട് നടത്താനിരുന്ന സമ്മേളനം പിൻവലിച്ചിരിക്കുകയാണ്. ബിജെപിയുടെ കടുത്ത പ്രതിഷേധത്തെ തുടർന്നാണ് സമ്മേളനം പിൻവലിച്ചത്. ജനപ്രതിനിധികൾ തന്നെ പരിപാടിയിൽ നിന്ന് സ്വയം പിന്മാറുകയായിരുന്നു. പോപ്പുലർ ഫ്രണ്ട് അനുകൂലികൾ കാപ്പന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നവംബർ 5-നാണ് സമ്മേളനം നടത്തുവാൻ തീരുമാനിച്ചിരുന്നത്. ഇതോടെ സമ്മേളനത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുകയായിരുന്നു. തുടർന്നാണ് ജനപ്രതിനിധികളുടെ പിന്മാറ്റം. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഹിന്ദു ഐക്യവേദിയും പ്രതിഷേധം രേഖപ്പെടുത്തി രംഗത്തെത്തിയിരുന്നു. വെച്ചാ കുടുമ ചെരച്ച മൊട്ട എന്ന ലെവലിൽ കമ്പും കണയുമില്ലാത്തവർക്ക് എന്തുമാകാം. ഈ പേക്കൂത്തിൽ തലവെച്ചു കൊടുക്കുന്ന ജനപ്രതിനിധികൾ പുനർവിചിന്തനത്തിന് തയ്യാറാകണമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ KP ശശികല ടീച്ചർ തുറന്നടിച്ചിരുന്നു. പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിരോധിച്ച സാഹചര്യത്തിൽ സമ്മേളനത്തിന് അനുമതി നൽകണോ എന്ന കാര്യത്തിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പും പോലീസും നിലപാട് വ്യക്തമാക്കണം. സമ്മേളനത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ പിന്മാറണമെന്നും ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെടുകയായിരുന്നു. അവർ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ശരിയല്ലെന്ന് സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷൈനുവും അഭിപ്രായപ്പെട്ടിരുന്നു. തുടർന്ന് BJPയും പരിപാടിക്കെതിരെ പോലീസിനും NIA യ്ക്കും പരാതി നൽകുകയും ചെയ്തിരുന്നു. അഭിപ്രായം സ്വാതന്ത്ര്യ സംരക്ഷണ സമ്മേളനം എന്ന പേരിലാണ് സിദ്ദിഖ് കാപ്പനെ പിന്തുണച്ച പരിപാടി നടത്താനിരുന്നത്. ഇന്ന് വൈകിട്ട് 4 മണിക്ക് കോഴിക്കോട് ടൗൺ ഹാളിൽ യോഗം സംഘടിപ്പിക്കാനായിരുന്നു തീരുമാനം. മുസ്ലിം ലീഗ് നേതാവ് പാണക്കാട് മുനവറലി ഷിഹാബ് തങ്ങൾ, MK രാഘവൻ MP, KK രമ, മുസ്ലിം ലീഗ് MLA AP ഉബൈദുള്ള, മുൻ നക്സലേറ്റ് ഗ്രോ വാസു, കോൺഗ്രസ് നേതാവ് KP നൌഷാദ് അലി, കേരള പത്രപ്രവർത്തക യൂണിയൻ സെക്രട്ടറി അഞ്ജന ശശി, പത്രപ്രവർത്തക യൂണിയൻ കോഴിക്കോട് പ്രസിഡന്റ് M ഫിറോസ് ഖാൻ, തേജസ് മുൻ മുഖ്യ പത്രാധിപൻ NP ചെക്കുട്ടി, സിദ്ദിഖ് കാപ്പന്റെ ഭാര്യ റെയ്ഹാനത്ത് സിദ്ദിഖ് എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കുമെന്നും അറിയിച്ചിരുന്നു. അറസ്റ്റിലായ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളിൽ നിന്നും സിദ്ദിഖ് കാപ്പനെതിരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ലഭിച്ചിരുന്നത്. ഹത്രാസ് കലാപ ഗൂഢാലോചന കേസിൽ സിദ്ദിഖ് കാപ്പന്റെ കൂട്ടുപ്രതികളായ പന്തളം സ്വദേശി അൻഷാദ് ബദറുദ്ദീനും വടകര സ്വദേശി ഫിറോസ് ഖാനും നൽകിയ മൊഴികളാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകര പ്രവർത്തനത്തെക്കുറിച്ചുള്ള NIA അന്വേഷണത്തിൽ നിർണായകമായത്. ഈ സാഹചര്യത്തിലും പരിപാടി നടത്താനിരുന്നതോടെയാണ് സമ്മേളനത്തിനെതിരെ സമൂഹത്തിൽ നിന്ന് ശക്തമായ പ്രതിഷേധം ഉയർന്നത്. തുടർന്നാണ് നേതാക്കൾ സ്വയം പിന്മാറുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.